ഹരിശങ്കർ, താങ്കൾ ഇപ്പോ ഈ ഇന്റർനെറ്റിലെ പ്രത്യേകിച്ച് യൂട്യൂബ് അടക്കമുള്ള ഡൗൺലോഡിംഗ് സംവിധാനങ്ങളിലൂടെ താങ്കൾ കൂടുതൽ ശ്രദ്ധേയനായിരിക്കുന്നു. സിൽസില എന്ന ആൽബം എഴുതാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം? സിൽസില എന്ന ആൽബം ഞാൻ വാസ്തവത്തിൽ ഒരു 13 വർഷം മുമ്പ് ഒരു ഓർഗൻ എനിക്ക് മേടിക്കാൻ പറ്റി. അപ്പം മേടിക്കാൻ പറ്റിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംഗീതം അല്ല പെട്ടെന്നൊരു ഓർഗൻ പഠിച്ചതായിരുന്നു അല്ല ഞാൻ ആ ഓർഗൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരു മ്യൂസിക് ചെയ്യണമെന്ന് ഒരു ഞാനന്ന് കേരള ഫിലിം അക്കാദമിയിൽ ഫിലിം ഡയറക്ഷൻ പഠിക്കുന്നുണ്ടായിരുന്നു കേരള കൊച്ചിയിൽ. ഇത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് താങ്കൾ എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നു? അല്ല അത് കഴിഞ്ഞിട്ട് അല്ല ഇത് വന്ന കാര്യം മറ്റേ അങ്ങനെ അന്നൊരു ഒരു ഓർഗൻ മേടിച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ഹിന്ദി വരി എഴുതിയിട്ട് ഹിന്ദിയിൽ ഒരു വഴി എഴുതിയിട്ട് മേരെ സത്തിൻ അച്ഛത്തും സിൽസില ഹേ സിൽസില മേരെ സത്ത് ഗൗത്തും സിൽസില ഹേ സിൽസില അങ്ങനെ ഒരു ഹിന്ദി വരി സിൽസില എന്നുള്ള വാക്ക് എവിടെ അത് അല്ല ഹിന്ദിയാണ് അതിന്റെ അർത്ഥം തുടർച്ചെന്ന തുടർച്ച എന്റെ കൂടെ പാട് നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില മൂതമൂടെ ആടി നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില ആടിയും പാടിയും തീർത്താ തെന്നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവൻ നേരമില്ല ആടിയും പാടിയും ഹേ ഹേ ആടിയും പാടിയും ഹേ ഹേ ആടിയും പാടിയും തീർത്താ തെന്നിന്റെ മനസ്സിനുള്ളിലെ ദുഃഖങ്ങൾ കുമിള പോലുള്ള ജീവിതത്തിൽ ഇന്ന് സങ്കടപ്പെടുവൻ നേരമില്ല എന്റെ കൂടെ പാടി നീ സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില ഞാനത് ഇവരെയൊന്നും ഈ അഭിനയിച്ചവർ ആരെയും ഇതിനു മുമ്പ് ഞാൻ ആ പാട്ട് കേൾപ്പിച്ചിട്ടില്ല. ആ സമയത്ത് ആ പാട്ട് ഞാൻ മൊബൈലിൽ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് അവര് മതാമാരുൾപ്പെടെ എല്ലാവരും ആ മതാമാർ ഒറിജിനൽ ഇന്റർനാഷണൽ ആൽബം പോയത് എന്ത് വേണേലും പറയുന്ന പറ്റി. പക്ഷെ വേറൊരു തമാശ കേട്ടോ, മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഈ പാട്ടിന്റെ ഡാൻസിൽ അമ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഷോയിൽ ആടി താങ്കളുടെ പാട്ട്. താങ്കൾ അത് അറിഞ്ഞായിരുന്നു? ആ കണ്ടായിരുന്നു ഞാനത്. അവര് പരസ്യം കുറെ പ്രാവശ്യം ഇട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മരിച്ചാലും മതി എന്ന് പറയാം. ഇതിൽ കൂടെ എനിക്ക് ഒന്നും കിട്ടാനില്ല. കാരണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റി നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും വരും. ആദ്യത്തെ യൂട്യൂബിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യം ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തു. ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പൊ അതിൽ ഒരാളിന്റെ ഒരു നെഗറ്റീവ് കമന്റ് എഴുതി. അപ്പൊ തന്നെ ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ അവര് നമുക്ക് ഞാൻ പിൻവലിച്ചു. കാരണം ഞാൻ ഇതിനുമുമ്പ് പുസ്തകം രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, 5 പെയിന്റിംഗ് സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. എന്റെ എല്ലാ സൃഷ്ടിയെ പറ്റിയും നല്ല അഭിപ്രായം മാറ്റില്ല. അത് ഒരു മോശം ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. എന്റെ ബ്ലോഗ് എനിക്ക് തന്നെ ബ്ലോഗ് ഉണ്ട്. ആ ബ്ലോഗിൽ പെയിന്റിംഗ് എന്റെ പെയിന്റിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അനിമേഷൻ ചെയ്ത യന്ത്രപ്പാട്ട് എന്ന് പറഞ്ഞൊരു അനിമേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഹാസ്യരിലും കുങ്കുമത്തിലൊക്കെ വന്ന കഥകൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ ഒത്തിരി സൃഷ്ടികളെ ഇന്റർനെറ്റ് ഉണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം താങ്കൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇത് എടുക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? ആൽബം ചെയ്യണമെന്നുള്ള മോഹമായിരുന്നു. താങ്കൾ ചിത്രകാരനാണെന്ന് തോന്നുന്നു അടിസ്ഥാനമായി. ഇപ്പോ നമ്മള് ഒരു ആൽബം എടുക്കണം എന്ന് തോന്നിയെന്ന് പറഞ്ഞത് ആർക്കും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു പാട്ട് സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അതിന് ദൈവം വിചാരിക്കണം, അതിന് ഒരു കഴിവ് കൊടുക്കണം. അത് പടം വരക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിചാരിച്ചത് നടക്കത്തില്ല, അത് കഴിവ് കൊടുക്കണം. അപ്പൊ കഴിവുള്ളവർക്ക് ഇത് ഇപ്പൊ ഒരു പാട്ട് സംഗീതം ചെയ്യാനോ അല്ലെങ്കിൽ പടം വരക്കാനോ കഥ പുസ്തകം എഴുതാനോ സാധിക്കത്തില്ല. അപ്പൊ അത് ദൈവം തന്നൊരു കഴിവാണ്. അത് സത്യം ഇത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാമല്ലോ. യൂട്യൂബിൽ വന്ന ഉടനെ എന്റെ രണ്ട് മേജർ കമ്പനികൾ എന്നെ വിളിച്ചിട്ട് സോങ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് ഫോൺ എടുക്കുന്നില്ല. ഇതിന്റെ സംഗീതം ചെയ്ത ആൾ എന്റെ ഫ്രണ്ടാണ്. പുള്ളിയുടെ ത്രൂ ഡ്രൈവ് ചെയ്തപ്പോ ആ സമയത്താണ് ഭീകരാവസ്ഥയായിരുന്നു. ആ സമയത്ത് ഫോണൊന്നും എടുക്കില്ല. ഒരുപാട് കിട്ടുമായിരുന്നു. 20 ലക്ഷം ഹിറ്റ്സ് ആണ്, അതിന് വ്യൂവേഴ്സ് ആണ്. ആ 20 ലക്ഷം വ്യൂവേഴ്സ് ആണെങ്കിൽ ഒരു ഒരു ഹിറ്റിന് ഇതിലെ ഈ യൂട്യൂബിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കോൺട്രാക്ട് വെച്ചിട്ട് ഒരു ഹിറ്റിന് ഒരു റവന്യൂ ഉണ്ട്. ഈ റവന്യൂന്റെ 20 ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിശങ്കർ ഒരു 25 ആൽബം എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എ ആർ റഹ്മാൻ റോജ ചെയ്തതിന് 25,000 രൂപയാണ് പുള്ളി കിട്ടിയത്. അല്ല ആദ്യത്തെ പാട്ട് പുള്ളി, അതുപോലെ ഒരു എന്നോട് ഒരു സംഗീത സമ്മേളനം പറഞ്ഞ് പുള്ളി ആദ്യം ഒരു സിനിമയ്ക്ക് ചെയ്തിട്ട് ഫുൾ പാട്ട് ചെയ്തിട്ട് 5,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനീ ഒരു ഒരു പാട്ട് നമ്മൾ ചെയ്ത് പഠിച്ചതാണ് ഈ സാധനം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിന്റെ 1,00,000 കിട്ടണം, ഓടി കിട്ടണം. പിന്നെ സിൽസില എന്ന പാട്ട് ഹിറ്റാവാനുള്ള കാരണം എന്തായിരിക്കും താങ്കളുടെ? ഇത് ഈ സംഗീതം അതെ ഈ കാണുന്ന ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ന്യൂസ് വായി ഒരു ന്യൂസ് റീഡർ ബുക്കൽ ഉള്ള ആളാണെങ്കിലേ നമ്മളിപ്പോ ഒന്നും കൂടി നല്ലോണം ശ്രദ്ധിക്കില്ലേ. നല്ല ഫ്ലോ ആയിട്ട് ഒരു ഒരു ന്യൂസ് റീഡർ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മളെ ചിലപ്പോ ശ്രദ്ധ അങ്ങോട്ടും കൊണ്ടുപോകും. നമ്മള്
പിന്നെ ഈ വിക്കലുള്ള ആളാണെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കും. എന്തായാലും നമ്മൾ എന്റെ എനിക്ക് തോന്നുന്നത് വിത്തിൻ നമ്മുടെ മൈൻഡ് നമുക്കൊരു നമുക്ക് കുറച്ച് സാഡിസം എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഇതിൽ ഈ സിലിസിലെ എല്ലാം ഡാൻസ് കളിക്കുന്ന ഒരു ഒരു വക ഡാൻസ് അറിയില്ലേ അവർക്ക്, അവരുടെ തലയാട്ടലും ഇങ്ങനെ. അത് നമ്മൾ അതാണ് ശ്രദ്ധിക്കുക. അതായത് ആ പയ്യനെ എത്രത്തോളം വിഷമിക്കുന്നുവോ എന്ന് നമ്മൾ നോക്കും. നമ്മളുടെ ഇന്നർ മൈൻഡ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഗ്രാസ്പ് ചെയ്യണം. പ്ലസ് ഈ പാട്ടിന്റെ പിന്നെ ആ ഹരിക്ക് പറ്റുന്ന രീതിയിൽ പാടി വെച്ചതാണ്. മ്യൂസിക് സന്തോഷ പൂത്തിരി കത്തിച്ച നേരത്ത് മണ്ണിലും മിണ്ടിലും വെട്ടം വന്നു. സന്തോഷ പൂത്തിരി കത്തിച്ച നേരത്ത് മണ്ണിലും മിണ്ടിലും വെട്ടം വന്നു. ഈ ലൈനും ലൈന് പ്രശ്നമൊന്നുമില്ല. ഹരി ഹരിശങ്കർ എഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ലിറിക്സ്, ഏറ്റവും ബെസ്റ്റ് ലിറിക്സ്, ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്, ഏറ്റവും ബെസ്റ്റ് കൊറിയോഗ്രാഫി എല്ലാം പുള്ളി ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല സിംഗറും ഹരിശങ്കറാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ ഹരി? ഒരാളെ വിമർശിക്കുമ്പോഴത്തേക്ക് അയാൾ വളരെയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് നമുക്കുള്ള കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കില്ല, മറ്റൊരാളുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഈ വിമർശിച്ചവർക്കെല്ലാം എന്തുമാത്രം പോരായ്മകളുണ്ട്.